ഹലോ, വെൽക്കം ടു സ്വപ്നാസ് ഫുഡ് വേൾഡ്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്, വീക്കെൻഡ് വ്ലോഗാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് വീക്കെൻഡ് രണ്ട് ദിവസം അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ഡിന്നറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു ഡിന്നർ റെസിപ്പി രമേശേട്ടനും മിഥുനും ഇഷ്ടപ്പെട്ട ഒരു ഡിന്നർ തന്നെ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഫ്രൈഡേ ഫുൾ ഫ്രീ അല്ല, അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഡിന്നറിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ റെസിപ്പി നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു ഡിന്നർ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ വ്ലോഗും നിങ്ങൾ എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കണം. അപ്പോൾ ഇന്ന് ഈവനിങ് മിഥുൻ്റെ സ്പെഷ്യൽ ഡിഷ് ആവാന്ന് വിചാരിച്ചു. മിഥുൻ്റെ ഫേവറേറ്റ് ആണ് ചിക്കൻ ലോലിപോപ്പ്. അപ്പോൾ കുറച്ച് ചിക്കൻ ലോലിപോപ്പ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രഷ് ടു ഹോം ആപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പൊ അത് നന്നായിട്ട് ഉപ്പും വിനീഗറും ഒക്കെ ഇട്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് കഴുകി എടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ വേറെ വാങ്ങിച്ചിട്ടുണ്ട്, ചപ്പാത്തിയോ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഗ്രേവി പോലെ കഴിക്കാൻ വേണ്ടിയിട്ട്, ഫ്രൈ ചെയ്യാൻ റോസ്റ്റ് പോലെ ഉണ്ടാക്കാൻ എന്തെങ്കിലും വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ ബോൺലെസ് ആണ് വാങ്ങിയത്. ഇവിടെ ബോൺലെസ് ആണ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. അത് എന്ത് നാടൻ കറിയായാലും സാധാരണ നാടൻ കറിക്ക് ടേസ്റ്റ് എപ്പോഴും നമ്മുടെ സാദാ ചിക്കനായിരിക്കും എല്ലാം ഉള്ളത്, പക്ഷെ ഇവിടെ ബോൺലെസ് ആണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് ബോൺലെസ് വാങ്ങിച്ചു. അപ്പം ചിക്കൻ ബോൺലെസ്സും ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ലോലിപോപ്പിലേക്കുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിയാക്കുകയാണ്. നല്ല എളുപ്പമാണ് ആക്ച്വലി ലോലിപോപ്പ് ഉണ്ടാക്കാൻ കേട്ടോ, അധികം പണിയൊന്നുമില്ല. എന്നാൽ എല്ലാവരും റെസ്റ്റോറൻറ്റ്സിൽ പോയാൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ചിക്കൻ ലോലിപോപ്പ്. അതിലേക്ക് ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് അരക്കിലോ ആണ് കേട്ടോ ചിക്കൻ ലോലിപോപ്പ്. അതിലേക്ക് നമ്മൾ സോയാ സോസ് അല്ലേ, അതൊരു ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കളർ കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഒരു 30 മിനിറ്റ്സ് എങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ലോലിപോപ്പ് മാരിനേറ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് നമുക്കിവിടെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടെ ചെറുതായിട്ട് അരിയാണ്. ചെറിയ ഉള്ളി ചേർത്ത് റോസ്റ്റ് ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചിക്കനിലാണ് ചെയ്യുന്നത്, ഇത് മട്ടനിലും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്, ഏറ്റവും എളുപ്പമാണ്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വളരെ എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളതല്ലേ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഫ്രൈഡേ, അപ്പോൾ നമുക്ക് കുറേ നേരം ഇരുന്ന് സമയം കളയാൻ വയ്യ. അപ്പോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കാം, എന്നാൽ അതേ ടേസ്റ്റിൽ സൗണ്ട് പിടിച്ചു കിട്ടോ. അതേ ടേസ്റ്റിൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് എളുപ്പ പരിപാടികൾ നോക്കുകയാണ്. ചിക്കൻ ഇവിടെ ഏകദേശം ഒരു അരക്കിലോ ഉണ്ടാവും. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് വേണ്ട, അങ്ങനെ അരിയാണ് നല്ലത്. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കുറച്ചും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാല്ലേ. എരിവ് അധികം വെക്കുന്നില്ല, നല്ല എരിവ് ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് ചേർക്കാം. ഇവിടെ ഞാൻ പറയാറുണ്ടല്ലോ എരിവിന്റെ കാര്യം, അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും കുറച്ച് ചേർക്കുള്ളൂ. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി, വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാമല്ലോ. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് കേട്ടോ, അത് ചേർത്ത ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് സാധാരണ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വഴറ്റിയിട്ടാണ് ചിക്കൻ വേവിക്കുക. ഇതിന് പകരം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരുമിച്ച് അങ്ങോട്ട് വേവിക്കണം. തേങ്ങാപ്പാലിൽ ഉണ്ടാക്കാം ഇത്. ഞാൻ മുന്നേ തേങ്ങാപ്പാലിൽ കാണിച്ചിട്ടുണ്ട്, അതിങ്ങനെയല്ല, ലാസ്റ്റ് റോസ്റ്റായി വരുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ അടിപൊളിയാണ്. ഇന്നിപ്പോൾ ഞാൻ തേങ്ങാപ്പാലിലൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ആദ്യം വേവിച്ചെടുക്കുകയാണ്. തേങ്ങാപ്പാലിൽ ചെയ്ത് നല്ല ഫ്ലേവർ ആട്ടോ, ചെമ്മീനും ഒക്കെ അതെ. അപ്പം അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി ഞാനിത് വേവിച്ചെടുക്കാൻ പോവാണേ. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്കറിയാലോ ചിക്കനിന് വെള്ളം ഇറങ്ങി വരും. അപ്പം ഞാനിതൊരു കടായിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ റോസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഇതല്ലേ നല്ലത്, വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അടച്ച് വെക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കരുത്, കാരണം നോൺ സ്റ്റിക്ക് അല്ലല്ലോ ഇത്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം, 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇപ്പോൾ ഇത് ചിക്കനിന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ, അപ്പോൾ ആ വെളിച്ചെണ്ണ ഇതിലൊന്ന് കടന്നിട്ട് അത് വെന്തിട്ടില്ല, അപ്പോൾ വേവുന്ന നേരം കൊണ്ട് വെളിച്ചെണ്ണ ഒക്കെ പിടിക്കും. ബാക്കി നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം, ബാക്കി നമുക്ക് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും ഉള്ളിയൊക്കെ ചേർക്കാം. ചിക്കൻ്റെ ആ വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്, ശരിക്കും പറഞ്ഞാൽ റോസ്റ്റ് പോലെ തന്നെ ഉണ്ട്, കാരണം നമ്മൾ ഓൾറെഡി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ വേവിക്കുമ്പോൾ. അപ്പം നമ്മൾ എപ്പോഴും ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് വരട്ടിയെടുക്കുന്നേക്കാളും ടേസ്റ്റാണ് കുറച്ച് വെളിച്ചെണ്ണ, 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേവിക്കുമ്പോൾ ചേർത്താൽ ആ ഒരു മണം ഭയങ്കര ഡിഫറൻസ് ആണ്, നല്ലൊരു മണം വരുന്നുണ്ട്. അതേപോലെ തന്നെ ആ വെളിച്ചെണ്ണയിൽ കടന്ന് റോസ്റ്റ് ആയ പോലെ ഉണ്ട്, പക്ഷെ നമ്മളൊന്നും കൂടെ ഡീപ്പ് റോസ്റ്റ് പോലെ ചെയ്ത് എടുക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ ഇത് മതി, കറക്റ്റ് വേവായിട്ടുണ്ട്, പെട്ടെന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ റോസ്റ്റിന്, അതാണ് ടേസ്റ്റ്. ഒരു സവോള നുറുക്കിയിട്ടിട്ടുണ്ട്, അതുപോലെ നിറയെ കറിവേപ്പില, പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനല്ലേ, അത് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം വെളുത്തുള്ളിയുടെ ഒക്കെ ടേസ്റ്റ് ഓൾറെഡി പിടിച്ചിട്ടുണ്ട്. ഞാനൊരു പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് മെരിവില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഇല്ലല്ലോ. വേണമെങ്കിൽ കുറച്ച് കുരുമുളക് ചേർക്കാം, പക്ഷെ ഞാൻ നോക്കിയപ്പോൾ കറക്റ്റാണ്, നല്ല എരിവായ പിന്നെ മിത്തു കഴിക്കില്ല മിത്തു നിമിഷത്തിനൊന്നും. ഇതിലേക്ക് ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിൽ എണ്ണ കുറവാണ്, നല്ല എണ്ണ വേണം അപ്പോഴാണ് ടേസ്റ്റ്. പിന്നെ ഞാനെന്താ വെച്ചാൽ അത്ര എണ്ണ ചേർക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നല്ല പാർട്ടിക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് നല്ല ഇങ്ങനെ എന്താ പറയുക നല്ല റോസ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. ഇത് ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ബോൺലെസ്സിനേക്കാളും ടേസ്റ്റ് ഇതാണ്. പക്ഷേ ബോൺലെസ് ആയിരിക്കും ഇപ്പോൾ അധികം പേർക്കും, കുട്ടികൾക്കൊക്കെ അധികം ബോൺലെസ് ആയിരിക്കും, എല്ലൊന്നും കഴിക്കുന്ന ഇഷ്ടമാവില്ല. അപ്പോൾ അവർക്ക് അവർ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വാങ്ങി ഉണ്ടാക്കുക ടേസ്റ്റ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക, ഒന്ന് റോസ്റ്റ് ആയിക്കോട്ടെ നന്നായിട്ട് എണ്ണയിൽ കിടന്നിട്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നല്ല റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഗ്രേവിയോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ അധികം വെള്ളം വറ്റിക്കാതെ അങ്ങനെ ഉണ്ടാക്കാം. ഞാനെന്തായാലും കുറച്ച് വറ്റിച്ച്, ബോൺലെസ് അല്ലേ അപ്പോൾ പിന്നെ കഴിക്കാൻ കുഴപ്പമില്ല. എല്ലൊക്കെ ആകുമ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ടെങ്കിലാവും ഗീ റൈസിൻ്റെ ടേസ്റ്റ്. അപ്പം ഞാനിവിടെ ഗീ റൈസാണ് ഉണ്ടാക്കാൻ പോണത്. അതാണ് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഗീ റൈസ് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇത് കുറച്ചും കൂടി ഈസി വേർഷനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട്, അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ മറ്റേ ജീരകശാല റൈസ് ഇല്ല, അതാണ് ഏറ്റവും ടേസ്റ്റ് ഗീ റൈസിന്, ആ ഒരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടി. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ബസ്മതി റൈസ് 20 മിനിറ്റ് സോക്ക് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് പിന്നെ നമുക്കറിയാലോ ഗീ റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന്, കുറച്ച് നെയ്യിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്താ നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ, നെയ്യായിരിക്കും ഗീ റൈസിന് എപ്പോഴും നല്ലത്, ഗീ റൈസ് എന്നുള്ള പേര്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് നമ്മുടെ പട്ട ഗ്രാമ്പു ഇലക്കൊക്കെ ഇട്ടിട്ട് ഉള്ളി നന്നായിട്ട് ഒരു സവോള നന്നായിട്ട് വഴറ്റിയെടുത്ത് അതിലേക്ക് നമ്മുടെ ഈ റൈസ് ഒന്ന് നന്നായിട്ടൊന്ന് വഴച്ചണം. അപ്പോൾ ഒരു ടേസ്റ്റാണ്. അതുപോലെ 1 കപ്പിന് 1.5 കപ്പ് ബസ്മതി റൈസ് ആകുമ്പോൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ, ജീരകശാല ആകുമ്പോൾ 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പാണ് 1 ഗ്ലാസ്സിന് എന്നുള്ള അളവിൽ എടുത്തിരിക്കുന്നത്. അങ്ങനെ 2 കപ്പാണ് കേട്ടോ ഞാനിവിടെ ബസ്മതി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമ്മളൊരു 7 മുതൽ 10 മിനിറ്റ് വരെ അടച്ച് വെക്കുക, വിസിൽ വെക്കാതെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും. വളരെ പെട്ടെന്ന് നല്ല വിട്ട് വിട്ട് കിട്ടുന്ന ഗീ റൈസ് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളത് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മുടെ മാരിനേറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും ചിക്കൻ. അപ്പോൾ ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ അതിന് ബാറ്റർ നമുക്ക് റെഡിയാക്കണം. അപ്പോൾ ഞാൻ കുറച്ച് മൈദ, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് 1/2 കിലോന് എത്ര ഉണ്ടാവും അതിനനുസരിച്ചിട്ട് ഒരു കറക്റ്റ് അളവിൽ മൈദയും കോൺഫ്ലോറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ ബാറ്റർ തയ്യാറാക്കുന്നത്. കളർ കിട്ടാൻ കുറച്ച് ചില്ലി പൗഡർ അല്ലെങ്കിൽ ചില്ലി പേസ്റ്റ് ആയാലും വേണ്ടില്ല. ചില്ലി പേസ്റ്റ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ ചില്ലി പേസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫുഡ് കളർ, നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ലോലിപോപ്പ് നല്ല കളറായിരിക്കും. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളർ ആഡ് ചെയ്യാം. പക്ഷേ റെഡ് ചില്ലി പൗഡറിൽ തന്നെ അത്യാവശ്യം കളർ കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. കുറച്ച് ഉപ്പ്, ഈ ഒരു ബാറ്ററിലേക്ക് വേണ്ട ഉപ്പ്, ഒരു കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് കലക്കി എടുക്കുക കേട്ടോ. നമ്മളൊരു പക്കോടയൊക്കെ ഉണ്ടാക്കില്ലേ, അതിൻ്റെ ഒരു ബാറ്ററി പാടുള്ളൂ, ലൂസ് ആവരുത്. കുറച്ച് ലൂസായി തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് റെഡ് ചില്ലി പേസ്റ്റ് ഒക്കെയാണ് ഫുഡ് കളറൊക്കെ കൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ നിങ്ങൾക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം കേട്ടോ. ഇതിൽ ഈ പേസ്റ്റിലേക്ക് തന്നെ നിങ്ങൾക്ക് വെളുത്തുള്ളി ഇങ്ങനെ ചെറുതായി ചോപ്പ് ചെയ്തതൊക്കെ ആഡ് ചെയ്യാം. അപ്പം ഞാൻ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കല്ല ചെയ്യണത്, എനിക്ക് ചെറിയൊരു ചൈനീസ് അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഉള്ളതാണ് ഇഷ്ടം. അപ്പോൾ അടുത്ത് പോയപ്പോൾ ഒരു ചെറിയൊരു സ്വീറ്റ് ടേസ്റ്റോട് കൂടിയിട്ട് കഴിച്ചു. അപ്പോൾ ശരിക്കും പല സ്പൈസി ആയിട്ടുള്ളതുണ്ട്, വെറുതെ ഫ്രൈ ചെയ്തെടുത്തതുണ്ട്, അങ്ങനെ പലതരത്തിൽ പല റെസ്റ്റോറൻറ്റ്സിൽ പോയാലും പല തരത്തിലാണ് കിട്ടുക. അപ്പം ഞാൻ ആ സ്വീറ്റ് ഒരു ടൈപ്പ്, മിത്തുനും അങ്ങനത്തെ ഒരു ചൈനീസ് ടൈപ്പ് ഇഷ്ടമാണ്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് സോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് വെളുത്തുള്ളിയൊക്കെ അപ്പം ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് ഡിപ്പ് ചെയ്യുക, ഇതിൽ ലോലിപോപ്പ് ഡിപ്പ് ചെയ്യുക, ഫ്രൈ ചെയ്യുക, അത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. കുറച്ച് പെപ്പറും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് ഞാൻ സോസുകളൊക്കെ അങ്ങനത്തെ ആഡ് ചെയ്യുന്ന കാരണം അതൊന്നും ഇപ്പം ഈ ബാറ്ററിൽ ചേർക്കുന്നില്ല. ഇത് തന്നെ കറക്റ്റ് പെർഫെക്റ്റ് അല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തർ നമുക്ക് ഡിഫറെൻറ്റ് ചേഞ്ചസ് വരുത്തിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ആക്കി എടുക്കാമല്ലോ. സോ ഈ ഒരു ബാറ്ററാണ്, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ സൺഫ്ലവർ ഓയിലിൽ ചിക്കൻ ലോലിപോപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഇത് രാവിലെ പൂരി ഉണ്ടാക്കി സൺഫ്ലവർ ഓയിൽ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കളയണ്ടല്ലോ. അപ്പോൾ അതിൽ കുറച്ചും കൂടെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ആവണം. അപ്പോൾ നമുക്ക് നോക്കാം, എണ്ണ കുറവാണെങ്കിൽ ഒഴിച്ചുകൊടുക്കാം. ഞാൻ മാക്സിമം എണ്ണ, പിന്നെ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എണ്ണ നമ്മൾ കളയും, പിന്നെ കുറേ പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്യുന്നത് നല്ലതല്ലല്ലോ. ചിക്കൻ 1.5 മണിക്കൂറായി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട്, കാരണം നമ്മൾ ഇത് ആദ്യം മാരിനേറ്റ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാം ചെയ്തത്. പിന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഈ പീസ് ഇതിലേക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുക.
നന്നായിട്ട് കുക്ക് ആവണം ഫ്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനേ. രണ്ട് ഭാഗം ഗോൾഡൻ ബ്രൗൺ കളർ ആവണേ. ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ എഗ്ഗ് ചേർക്കുന്നവരുണ്ട്, അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി മറിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കാട്ടോ. അപ്പൊ ഇതാ ഏകദേശം ഗോൾഡൻ ഫ്രൈ ആയി. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പൊ ശരിക്കും പറഞ്ഞ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലോലിപോപ്പ് എന്ന് പറഞ്ഞത്. ഇതില് നമ്മൾ അലുമിനിയം ഫോയിലൊക്കെ വെച്ചിട്ട് അവർ തരികയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടെ നോക്കാം. അപ്പൊ അതിന് ഞാൻ ഒരു വലിയ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ഓയിലില്ലേ, സൺഫ്ലവർ ഓയിലാ ചെയ്തത്, ആ ഓയിലിൽ തന്നെ കുറച്ച് ബാക്കിയുള്ള നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ആ ഓയിലിൽ നിന്ന് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, വെളുത്തുള്ളി ഒന്ന് വാടി വരുമ്പോൾ കുറച്ച് റെഡ് ചില്ലി സോസും കുറച്ച് സ്വീറ്റ് ചില്ലി സോസുമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ ലോലിപോപ്പ് ആഡ് ചെയ്യാം. ആ ഒരു സ്വീറ്റ്നെസ് ഇതിലേക്ക് കോട്ടാവാൻ വേണ്ടിയിട്ടാണ് സ്വീറ്റ് ചില്ലി സോസ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ അടിപൊളി ചിക്കൻ ലോലിപോപ്പ് റെഡിയായി. ഇത് ചൂടോടെ സെർവ് ചെയ്യണം, സ്റ്റാർട്ടറായിട്ട് കഴിക്കുന്നതല്ലേ. ഇപ്പം രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇപ്പം 9 മണി കഴിഞ്ഞു. വേഗം ഭക്ഷണം കഴിച്ചാലേ എനിക്ക് എന്റെ പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പാട്ടുണ്ട് ഹൗസ്ഫുൾ 4 ബാല ഒബാല, രാവിലെ ബാല ഒബാല ഷെയ്ത്താനിക്ക സാല രാവിലെ തുടങ്ങും ഒരു ബാലക്കളി. ഹൗസ് ബോൾ 4 എനിക്ക് ഇഷ്ടായിട്ടാ. ഈസിൻ മണി എങ്ങനെയാണാവോ അന്താദു. ഇതന്നെ മിത്തു തമിഴ് കാണാൻ സമയമില്ല. മിത്തുന് തമിഴൊന്നും മനസ്സിലാവില്ലല്ലോ. ഞാൻ മിത്തു ഹിന്ദിയാണോ? ആര്? ആയുഷ്മാൻ. അല്ല ആയുഷ്മാൻ ഖുറാനിന്റെ ഫിലിമാണ് ശരിക്കും പറഞ്ഞ ഹിന്ദിയിൽ ഹിറ്റ് ആവുന്നത്. സൂപ്പർ സ്റ്റാർസിന്റെ ഫിലിം വരുന്നേ ഇല്ല. അക്ഷയ് കുമാറിന്റെ പിന്നെ സൽമാൻ ഖാന്റെ വരുന്നില്ല, ആമീർ ഖാന്റെ വരുന്നില്ല. അക്ഷയ് കുമാർ പിന്നെ എല്ലാ വർഷവും നല്ല നല്ല കുറെ കോമഡി ഫിലിം വരുന്നുണ്ട്. ഇപ്പൊ പോണത് ആയുഷ്മാൻ ഖുറാനിന്റെ ഫിലിം ഏറ്റവും നല്ല ഹിറ്റായി പറയുന്നത്. ഇപ്പൊ എല്ലാവരും ഫാനായി തുടങ്ങി. പിള്ളേരൊക്കെ അപ്പൊ നമ്മള് പണ്ട് നമ്മള് ഇച്ചിട്ടുണ്ടായിരുന്ന പോലെ ഇപ്പൊ പിള്ളേരൊക്കെ ആയുഷ്മാൻ ഖുറാൻ മിത്തുവിന് ഭയങ്കര കൊറേ പറയാം. ഇപ്പൊ ഇതൊന്ന് കാണണം എന്ന് പറഞ്ഞിരുന്നേ ഇത് സ്കൂളില് പിള്ളേര് പോയി പറഞ്ഞു കൊടുക്കാൻ, അത് കണ്ടില്ലേ ഇത് കണ്ടില്ല എന്നിട്ട് ഇവിടെ ചോദിക്കും അമ്മ നമ്മൾ എന്ത് ഇത് കാണാത്ത അത് കാണാത്ത. നമ്മളാണെങ്കി ഇവിടെ ഒരു മലയാള സിനിമ കാണാൻ വേണ്ടി പോവാൻ വേണ്ടി നിൽക്കാണ്. ഇപ്പൊ മലയാള സിനിമയൊന്നും ഇപ്പൊ ആമസോണിൽ വന്നിട്ടില്ല. വന്നതൊക്കെ നമ്മള് കണ്ടു, പുതിയതൊക്കെ ഒരുവിധം വന്നതൊക്കെ കണ്ടു. ഇപ്പൊ പിന്നെ ഇപ്പൊ ഒന്നും വന്നിട്ടില്ല. എങ്ങനെയുണ്ട് നെയ്ച്ചോറും ചിക്കനും? അടിപൊളി. അതെ, അതുകൊണ്ടാ റോസ്റ്റ് പോലെ ആക്കിയത്. ചപ്പാത്തി ഒക്കെ ആകുമ്പോ പിന്നെ ഉണ്ടാക്കാനും ബുദ്ധിമുട്ട്. നെയ്ച്ചോറാകുമ്പോ പരിപാടി വേഗം കഴിയും. ആ ചപ്പാത്തിക്ക് ഇത്ര പറ്റില്ല, കുറച്ച് ഗ്രേവി വേണം. അപ്പൊ ഞങ്ങൾ ഇതാ പരിപാടി കഴിഞ്ഞു, സിനിമ കാണാൻ പോവാണ്. ആ എനിക്ക് ഒരു ലോഡ് പണിയുണ്ട്. അല്ലല്ല അടുക്കള ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ഇവരെന്നെ ബോധം കിട്ടും ചെലപ്പോ. അപ്പോ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഫുഡൊക്കെ എല്ലാരും ഉണ്ടാക്കിയപ്പോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മിത്തു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓക്കേ, ഗുഡ് നൈറ്റ്.